എൻ്റെ പേര് ഷേളി. ഞാൻ തിരുവനന്തപുരത്ത് വലിയതിറയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഇടവക സെയിൻ്റ് ആൻ്റണീസ് ഫെറോയിൻ ചർച്ച്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 23 ആയിരുന്നു. അതിന് മുൻപ് ഞാൻ മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് 2022. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയൊരു ഒരു പടം എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്ന സമയത്തായിരുന്നു ഞാൻ മാതാവിൻ്റെ രൂപം കാണുന്നത് പോലും. അതിന് മുന്നേ ഞാൻ മാതാവിനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷേ വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഇവിടെ ഒത്തിരി ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്നുള്ള രീതിയിലാണ്, അതായത് ട്രോളുകൾ പോലെയാണ് ഞാൻ കേട്ടു തുടങ്ങിയത്. അതുകൊണ്ട് ഞാനിവിടെ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്തിയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ആ സമയത്ത് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലും രോഗാവസ്ഥയിലും കൂടെ എൻ്റെ കുടുംബം കടന്നു പോകുന്നതായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും എനിക്ക് രണ്ട് കുട്ടികളും. അപ്പം ഞങ്ങളുടെ മുൻപിൽ ജീവിതം ഒരു ചോദ്യചിഹ്നം മാത്രമായിരുന്നു. ചെന്ന് കൈവയ്ക്കുന്നതെല്ലാം ഞങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമായിരുന്നു. 2019 എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്ന ജോലി നഷ്ടപ്പെട്ട് നാട്ടിലോട്ട് വന്നത് മുതൽ ഞങ്ങൾക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടായി. കുട്ടികളെ പഠിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫാമിലിയോടുകൂടി വിദേശത്ത് പോകാൻ വേണ്ടി, ഞാനും എൻ്റെ ഹസ്ബൻഡും വിദേശത്ത് പോകാൻ വേണ്ടി ഒരു ഏജൻറ്റിന് കുറച്ച് കാശ് കൊടുത്തു. പുള്ളി ഞങ്ങൾ ഓൺ അറൈവൽ വിസയിൽ സെർബിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കിയിട്ട് ഞങ്ങളുടെ പാസ്പോർട്ടും മറ്റ് ഡോക്യുമെൻറ്റ്സും എല്ലാം വാങ്ങിയിട്ട് പുള്ളി അങ്ങ് പോയി. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് പല പല പോലീസ് ഞങ്ങളെ പിടിച്ചു, പല പല ജയിലുകളിലായി. ഒരു 10-20 ദിവസം വളരെ ദുരിതത്തിലായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ എന്നതിനപ്പുറമായിരുന്നു ഞങ്ങളുടെ ജീവിതം ആ 10-20 ദിവസവും. പക്ഷേ ആ സമയങ്ങളിലൊക്കെ 91 സങ്കീർത്തനമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം. ഒടുവിൽ ഗ്രീസ് പോലീസ് ഞങ്ങളെ തുർക്കിയിലോട്ട് ഇറക്കി വിട്ടു. അപ്പം ഞങ്ങൾ ഡയറക്റ്റ് തുർക്കി എംബസീനെ പോയി കണ്ട് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഔട്ട് പാസ് തന്ന് ഞങ്ങൾ നാട്ടിലോട്ടെത്തി. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും വീണ്ടും ജീവിതം ഒരു ചോദ്യചിഹ്നമായി. ഇനി എന്ത് ചെയ്യും? ആർക്കും ജോലിയില്ല വീട്ടിൽ, കുട്ടികൾ പഠിക്കുന്നത്, എന്ത് ചെയ്യണം? വീട് ലോൺ എടുത്തൊക്കെയാണ് വീട് വെച്ച്, വീട് ജപ്തിയുടെ വക്കിലായി. അങ്ങനെയാണ് ഞാൻ പിന്നെ ആ സമയത്ത് ഞാൻ യൂട്യൂബ് വഴി കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും ഭയങ്കര ആഗ്രഹം ഒന്ന് കൃപാസനത്ത് വരണമെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഓഗസ്റ്റ് 23 ആദ്യമായിട്ട് കൃപാസനത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഉടമ്പടി എന്താണെന്നോ അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ധാരണയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ഉടനെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉടനെ പോയി ഉടമ്പടി എടുക്കുന്ന ടോക്കൺ എടുത്ത് എന്നെ ഉടമ്പടി ക്ലാസ്സിലോട്ട് കയറ്റി വിട്ടു. ഞാൻ പോയി ഉടമ്പടി എടുത്ത് വന്നു. പക്ഷേ അതിൽ ഒരു കാര്യങ്ങൾ എനിക്ക് എങ്ങനെയാണ്, ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഉടമ്പടി എന്താണ് ഏതാണ് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ പണ്ടേ ദിവ്യബലി മുടക്കാറില്ല, കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല, ആ ഒരു അവസ്ഥ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് പോയപ്പം മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, സായാഹ്ന പ്രാർത്ഥന ചൊല്ലും, വേറെ കാരുണ്യ പ്രവൃത്തികളോ പ്രേക്ഷിത പ്രവർത്തനങ്ങളോ ബൈബിൾ വായനയോ അങ്ങനെ യാതൊന്നും ഇല്ലായിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചു എങ്ങനെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാം, എങ്ങനെ ഒരു ജോലി കണ്ടെത്താം എന്നുള്ള എൻ്റെ ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച് ഞാനിങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. ഇത് എന്നിട്ട് 2023 നവംബറിൽ ഞാൻ വീണ്ടും ഇവിടെ വരുന്നു. പക്ഷേ ഉടമ്പടി പുതുക്കിയില്ല, പുതുക്കാതെ വെറുതെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. വീണ്ടും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ബുദ്ധിയിൽ തന്നെയായിരുന്നു. ഒടുവിൽ ഏപ്രിൽ 24 ഏപ്രിൽ 23 ഞാൻ ഉടമ്പടി ആദ്യമായി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നു. അന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അന്ന് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം കിട്ടി. അപ്പം അതിനു മുന്നേ 2024 ജാനുവരി 19 എൻ്റെ വീട് ജപ്തിയായി. പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു, ഇറങ്ങി കൊടുക്കണം, ഇതേ ഉള്ളൂ എൻ്റെ മുമ്പിൽ മാർഗം, വേറെ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നേരെ ബാങ്കിനെ പോയി സമീപിച്ചപ്പോഴത്തേനും അവർ വേറെ ഒരു ഓപ്ഷനും ഇല്ല, ഇറങ്ങി കൊടുക്കുക, അതല്ലാതെ വേറെ ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു എൻ്റെ ഒരു കസിൻ എന്നെ ഹെൽപ്പ് ചെയ്ത് ഒരു 2 ലക്ഷം രൂപ ആ ദിവസം ബാങ്കിലടച്ച് അന്നത്തെ ജപ്തി ഒഴിവാക്കി ഒരേ ഒരു എഗ്രിമെൻറ്റിൽ. അതായത് വരുന്ന 2024 മാർച്ച് 25 വൺ ടൈം സെറ്റിൽമെൻറ്റ് നടത്തണമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിലായിരുന്നു ആ 2 ലക്ഷം രൂപ ജാനുവരിയിൽ ബാങ്കിൽ അടയ്ക്കുന്നത്. പക്ഷേ ഞങ്ങളെ കൊണ്ട് മാർച്ച് മാസം ബാക്കി പൈസ അടയ്ക്കാൻ വേണ്ടി പറ്റിയില്ല, പറ്റാതെ വന്നു. ഞാൻ ഏപ്രിലാണ് ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്നത്. അന്നാണ് എനിക്ക് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. അച്ഛൻ ഉടമ്പടി ഉപ്പ് വീടിന് ചുറ്റും തളിച്ച് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു കാശുരൂപ ഞാനെൻ്റെ വീടിൻ്റെ കട്ടളപ്പള്ളിയിൽ മാതാവിൻ്റെ കാശുരൂപ സ്ഥാപിച്ചു. പക്ഷേ ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത ഒരു ധൈര്യമായിരുന്നു. എൻ്റെ വീട് എൻ്റെ കൈവിട്ട് പോകത്തില്ല. കാരണം
എൻ്റെ ഹസ്ബൻഡിന് ഇതിനിടയ്ക്ക് ഒരു മേജർ സർജറി കഴിഞ്ഞു, സ്ട്രോക്ക് വന്നൊരു മേജർ സർജറി കഴിഞ്ഞു. പുള്ളിക്ക് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ട്, പഴയതുപോലെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം എൻ്റെ മുമ്പിൽ മൊത്തത്തിൽ ജീവിതം ഇരുളടഞ്ഞ അവസ്ഥയാണ്. അപ്പം ഞാൻ ഈ കാശുരൂപം വീടിൻ്റെ കട്ടിളപ്പടിയിൽ സ്ഥാപിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ ഉടമ്പടി ഉപ്പ് വീടിന് ചുറ്റും തളിച്ച് വിശ്വാസ പ്രമാണം പഠിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും എനിക്ക് മെയ് മാസം ലാസ്റ്റ് ആയപ്പോഴത്തേനും അടുത്ത ജപ്തി നടപടിയുമായിട്ട് ബാങ്കുകാർ വീട്ടിലോട്ട് വന്ന്, അപ്പോൾ ജൂൺ മാസം 7-ാം തീയതി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ മുൻപിൽ എന്ത് ചെയ്യണമെന്നൊരു ഒരു പിടിയില്ല. ഹസ്ബൻഡ് അപ്പം തന്നെ ബി പി എഫ് കൂടി ഷിവറിങ്ങൊക്കെ ആയി, പുളി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ പറഞ്ഞു, നമ്മുടെ കൂടെ മാതാവുണ്ട്, നമുക്ക് എന്തായാലും ബാങ്കിനെ ഒന്ന് സമീപിക്കാം. ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്ത് എൻ്റെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സും ഒക്കെ ആയിട്ട് ബാങ്കിനെ സമീപിച്ചപ്പോഴത്തേനും, അതുവരെയും ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയും തരത്തില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾ വീട് വിൽക്കുക അല്ലെങ്കിൽ വീട് ലേലത്തിൽ വയ്ക്കുക, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ തന്നെ പറഞ്ഞ് ഞങ്ങൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ബാങ്ക് മാനേജർ അന്ന് ഞങ്ങൾ പോകുമ്പോഴത്തേലും വളരെ സൗമ്യതയോടുകൂടി ഞങ്ങൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം ഇരുന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്താൽ മതി, ജൂൺ മാസം മുതൽ ഞങ്ങൾ ഇ എം ഐ അടയ്ക്കുന്നത് പോലെ നിങ്ങൾ അടച്ചു തന്നാൽ മതി, നിങ്ങളുടെ വീടിൻ്റെ ജപ്തി ഞങ്ങൾ ഒഴിവാക്കി തന്നിട്ടുണ്ടെന്ന്. അത്രയും വലിയൊരു നന്മയാണ് പരിശുദ്ധ മാതാവ് വഴി എൻ്റെ കുടുംബത്തിന് കിട്ടിയത്. അപ്പം അതിന് മുന്നേ മാതാവ് എന്നെ ഒരുക്കിയതെന്ന് പറഞ്ഞാൽ, എൻ്റെ മോൻ ബി കോം ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് അവനൊരു ചെറിയ ജോലി ശരിയായി, 13,000 രൂപ ശമ്പളമുള്ള ഒരു ജോലിയായിരുന്നു. എൻ്റെ വീടിൻ്റെ ബാങ്കിൻ്റെ ഇ എം ഐ എന്ന് പറയുന്നത് എനിക്ക് 13,000 രൂപയായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ പരിശുദ്ധ അമ്മ ഈ ജപ്തി നടപടി രണ്ടാമത് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകനൊരു ജോലി കൊടുത്തു, ഞങ്ങളുടെ വീടിൻ്റെ ജപ്തി ഒഴിവായി കിട്ടി. ഇപ്പോഴേ സന്തോഷത്തോടുകൂടി എൻ്റെ മകൻ ജോലി ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഇ എം ഐ അടച്ചു പോകുന്നുണ്ട്. ഇത്രയും വലിയ നന്മ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് 1,000 നന്ദി. അതുകൂടാതെ എൻ്റെ മോള് ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നത്, അവൾ മെഡിസിൻ എൻട്രൻസ് കോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾക്ക് എപ്പോഴും ഈ പുറം വേദന, ഒത്തിരി നേരം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര പുറം വേദനയായിരിക്കും. ഒരു 5 മിനിറ്റ് പോലും അവൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്, നമുക്ക് ഉടമ്പടി തൈലം മോളുടെ മുതുകത്ത് തൂത്തു കൊടുത്ത് പ്രാർത്ഥിക്കാം. 1-2 ദിവസമേ അങ്ങനെ ചെയ്തുള്ളൂ. ഇന്ന് വരെ എൻ്റെ കുഞ്ഞിന് അതിനുശേഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. എത്ര മണിക്കൂർ വേണേലും അവൾക്ക് ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരവസ്ഥയിലായി. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ആർക്ക് എന്ത് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾ പറയും, വീട്ടിൽ ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, നമ്മൾ പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്? ഞങ്ങളുടെ എല്ലാവരുടെയും മരുന്ന് ഇപ്പോഴും അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇസ്രായേലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സാധ്യത ഇങ്ങനെ തുറന്നു വന്നു. പക്ഷേ അതിൻ്റെ എമൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഭയമായി, കാരണം ഞങ്ങൾ ഓൾറെഡി വലിയ വലിയ കടക്കടിയിലാണ് നിൽക്കുന്നത്, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു പിടിയുമില്ല. അപ്പം അതിന് വന്ന ആൾ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്, ഈ ഓഫർ കൊണ്ടുവന്ന ആളിനെ പറഞ്ഞു പുള്ളി ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പുള്ളിയാണ് എനിക്ക് ആദ്യത്തെ ക്ലാസ് കൂടേണ്ട കാശൊക്കെ തന്ന് സഹായിച്ചത്. എന്തായാലും ക്ലാസ്സൊക്കെ കൂടി എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. ഈ കഴിഞ്ഞ ജൂൺ മാസം എനിക്ക് ഫൈനൽ ക്ലാസ്സായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്രയും എമൗണ്ട് കണ്ടെത്തണം, വീട് എന്ത് വീട് ഒറ്റയ്ക്ക് വെക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി പൈസ എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്ന് വിചാരിച്ച് വീട് ഒറ്റ വെച്ച് കുറച്ച് കാശ് കണ്ടെത്തി. ബാക്കി പൈസ എന്ത് ചെയ്യാം? അപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ധൈര്യത്തിലിരിക്കുകയായിരുന്നു. പക്ഷേ സമയമായപ്പോഴത്തേനും പുള്ളിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ കഴിഞ്ഞ ഒക്ടോബർ 23-ാം തീയതി എൻ്റെ 3-ാമത്തെ ഉടമ്പടി പുതുക്കലായിരുന്നു. ഞാൻ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ സാധ്യതകളൊക്കെ തുറന്നു വരുന്നു, എനിക്ക് കാശില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും, സഹായിക്കാമെന്ന് പറഞ്ഞ ആൾക്കിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, എൻ്റെ കയ്യിൽ എൻ്റെ മുമ്പിൽ ഒരു മാർഗ്ഗവുമില്ല. മാതാവ് എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷേ 26-ാം തീയതി എനിക്ക് ജപമാല റാലിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് റാലിക്ക് പങ്കെടുക്കുന്നത്. അപ്പം റാലിക്ക് വരണം, എൻ്റെ കയ്യിൽ കാശില്ല, എനിക്ക് ഒരു മാർഗ്ഗവുമില്ല ഇങ്ങനെ. പക്ഷേ മനസ്സിൽ ഭയങ്കര ആഗ്രഹം റാലിക്ക് വരണമെന്ന്. ഞാനങ്ങനെ വളരെ വിഷമത്തിലിരിക്കുമ്പോൾ വെള്ളിയാഴ്ച ഉച്ചയായപ്പോഴത്തേനും എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ എനിക്കൊരു 2,000 രൂപ കടം തന്നായിരുന്നല്ലോ, അത് ഞാനിപ്പോൾ നിനക്ക് ഗൂഗിൾ പേ ചെയ്തു തരാം. അപ്പം ഞാൻ ചേച്ചിയുടെ ആദ്യം പറഞ്ഞത്, അതിരിക്കട്ടെ, കാരണം 31-ാം തീയതി എനിക്ക് ലോൺ അടയ്ക്കണം, ബാക്കി പൈസ കൂടെ കണ്ടെത്തി ലോൺ അടയ്ക്കേണ്ടതല്ലേ. ഇങ്ങനെ പറഞ്ഞെങ്കിലും പക്ഷേ കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ആ കാശ് എനിക്ക് ഇട്ടേക്ക്, ഞാൻ നാളെ മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, ലോണിൻ്റെ കാര്യം മാതാവ് നോക്കുന്നെങ്കിൽ നോക്കട്ടെ, എന്തായാലും എനിക്ക് റാലിക്ക് പോകണം. ഞാൻ വന്ന് റാലിക്ക് പങ്കെടുത്തു, റാലി പൂർത്തിയാക്കി വീട്ടിൽ പോയി. അന്ന് വെളുപ്പിന് ഞാനൊരു സ്വപ്നം കാണുകയായിരുന്നു, എനിക്കൊരു ഫോൺ കോള് വരുന്നു, എനിക്ക് വിസ റെഡിയായി എന്ന് പറഞ്ഞൊരു ഫോൺ കോളും, പിന്നെ ഒരു 111 എഴുതിയ ഒരു ഡിജിറ്റലും, 3 ഡിജിറ്റൽ അങ്ങനെ ഒരു നമ്പരും കണ്ടു. ഞാൻ വേറെ ആരോടും ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
പക്ഷേ ഞാൻ ഈ 2000 രൂപ എടുത്ത് റാലിക്ക് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് 10,000 രൂപ അയച്ച് തന്നിട്ട് പറഞ്ഞ ചേച്ചി അത്യാവശ്യത്തിൻ്റെ ചിലവിന് ഇത് വെച്ചേക്കെന്നുള്ള രീതിയിൽ. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹം തന്നു. 31-ാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് എൻ്റെ വിസ റെഡിയായിട്ടുണ്ട് എന്നെ ബോംബെയിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ വരുന്ന 11-ാം തീയതി ഇസ്രായേലിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ബോംബെയിൽ പോവുകയാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1,000 നന്ദി. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകും, കുടുംബപ്രാർത്ഥന ചൊല്ലും, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, എനിക്ക് ബൈബിൾ ഒരു ഹരവായി വായിക്കാൻ വേണ്ടിയിട്ട്, വായിക്കും തോറും വീണ്ടും വീണ്ടും വായിക്കണമെന്നുള്ള ഒരിത്. കിച്ചണിൽ നിൽക്കുമ്പോഴായിരുന്നാലും നന്മ നിറഞ്ഞ മറിയമ്മ സ്തുതികൾ ഇങ്ങനെ ഇടവിടാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. നേരത്തെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും. ഇപ്പോഴേ കുറച്ചൊക്കെ എനിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ആത്മസംയമനം പാലിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൂടുതൽ സമയം ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് ഇരിക്കണമെന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ വന്നിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വൃദ്ധസദനമുണ്ട്. വൃദ്ധസദനമല്ല, മെൻ്റലി ഡിസീസസ് ആയിട്ടുള്ള പേഷ്യൻസാണ് അവിടെ ധാരാളം ഉള്ളത്. അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഭക്ഷണം ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും അവിടെ എത്തിക്കാറുണ്ട്. പിന്നെ ആദ്യത്തെ ദിവസം ഇവിടുന്ന് ഉടമ്പടി പത്രം മേടിച്ചിട്ട് പോയിട്ട് തൊട്ടടുത്ത ഇടവകയിൽ വെച്ചിട്ട് ഞാൻ ഓടിക്കളയാണ് ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയല്ല, എനിക്കിപ്പം നാണക്കേടൊന്നും തോന്നാറില്ല. ബസ് സ്റ്റോപ്പിനെങ്കിൽ അവിടെ, വീടുകൾ തോറുവാണെങ്കിൽ അങ്ങനെ, ഹോസ്പിറ്റലാണെങ്കിൽ അങ്ങനെ, എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം മാതാവിൻ്റെ പത്രം കൊണ്ടു നടന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. കഴിയുന്ന ആൾക്കാരോടെല്ലാം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഇത്രയും വലിയ നന്മയെക്കുറിച്ച് എത്ര തന്നെ വാദോരാത പറഞ്ഞാലും മതിയാകാത്ത വിധത്തിൽ അമ്മയെക്കുറിച്ച് ഒരുപാട് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയും വലിയ നന്മ എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും ചൊരിഞ്ഞു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1,000 നന്ദി പറയുന്നു. മത്തായി സ്ലീഹായുടെ വിശുദ്ധ സുവിശേഷം 7:25, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണില്ല, അത് വീണുപോയി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഇവിടെ ഒരു വലിയ വീഴ്ചയിൽ നിന്ന്, അതായത് എന്തൊക്കെ വീഴ്ചകളാണ്, ജപ്തി, അതുപോലെ ആ ജപ്തി ഒഴിവാകുന്നു, വിദേശത്ത് പോയി ഒരു 20 ദിവസത്തോളം വ്യാജ, അതായത് വ്യാജ സർട്ടിഫിക്കറ്റ് ഇവരുടേതല്ല, ഇവരുടെ കയ്യിലുള്ള പാസ്പോർട്ടെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഇവർ ആ ഒരു അനുഭവവും ഏറ്റുവാങ്ങുകയാണ്. തങ്ങൾക്ക് യാതൊരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങോട്ട് വന്നത് തന്നെ പല ജയിലുകളിൽ മാറി മാറി കഴിഞ്ഞ് അവസാനം ഒരു ഔട്ട് പാസ് കിട്ടി, അങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ വന്നപ്പോഴും വീണ്ടും ദുരിതങ്ങൾ മാത്രം, ആത്മഹത്യ മാത്രം മുൻപിലുള്ള ഒരു കുടുംബം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബാങ്കുകാർ വന്ന് ബഹളം വയ്ക്കുന്നു, തങ്ങൾക്ക് ഒരു വരുമാന മാർഗവുമില്ല. എന്നാൽ ഇപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ ജപ്തി ഒഴിവായി, വിദേശത്തേക്ക് ഒരു ജോലി കിട്ടി, ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു, മകന് ഒരു ചെറിയ വരുമാനം, മകനും ജോലി ലഭിക്കുകയാണ്. അപ്പോഴിവിടെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഓരോ കുടുംബങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അത് ആദ്യമേ ട്രോളൊക്കെ കേട്ടിട്ടാണെങ്കിലും കൃപാസനത്തെക്കുറിച്ചുള്ള അനുഭവവും അറിവും എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ട്രോള് കേട്ട്, അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് മേഖലയാണ്, കൃപാസന പത്രം വിറ്റ് കാശാക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ആ ഓരോ അറിവുകളാണ് വ്യക്തികൾക്ക് കിട്ടുന്നത്. ആദ്യമേ അവർ മടിക്കും, പിന്നീട് ആ ട്രോള് തന്നെയാണ് അവരെ ഇങ്ങോട്ട് എത്തിക്കുക. അതാണ് ഏറ്റവും ഉപകാരമാകുന്നത്. ആ ട്രോള് തന്നെ ഉപകാരമാകുന്ന രീതിയിലാണ് ഇന്ന് കൃപാസനത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് അതാണ് പറയുക. അങ്ങനെ തനിക്കെങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയാൻ പറ്റി. ഏറ്റവും അവസാനമായിട്ട് നാം ഇതെല്ലാം കേട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ജപമാല റാലിയിൽ പങ്കെടുക്കണം, അതിന് പൈസയില്ല ഇങ്ങോട്ട് വരാൻ. നാം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന്, നമ്മുടെ ചെവിയോട് ചേർന്ന് നിന്ന് അത് കേൾക്കുന്ന ഒരാളുണ്ട്, അതാണ് പരിശുദ്ധ അമ്മ. നാം ഇതൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെയെല്ലാം ഒപ്പിയെടുക്കും. നാം ആരാണെന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാര വികാരങ്ങൾ ഏത് വഴിക്കാണെന്നുമൊക്കെ
അമ്മയ്ക്ക് നന്നായി അറിയാം. അമ്മ ഈശോയോട് പറയും, ഉടനെ തന്നെ ഈ മകൾക്ക് എങ്ങനെ ഒരു 10,000 രൂപ ലഭിക്കുന്നു. അങ്ങനെ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ട് ചെല്ലുമ്പോൾ അമ്മ ഈ മകളുടെ കൂടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതാണ്, എനിക്കൊരു സ്വപ്നമുണ്ടായി, 3 ഡിജിറ്റ് കാണുകയാണ്. അതുപോലെ തന്നെ ആ മകൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അമ്മ ജീവനുള്ള സാന്നിധ്യമാണെന്നും നാം ഈശോയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു മിനിറ്റ് പോലും വ്യർത്ഥമാകില്ല എന്നുള്ളതാണ്. തിരുക്കുമാരനെ അറിയിക്കുവാനായിട്ട് ആദ്യമേ പത്രം പള്ളിയിൽ വെച്ചിട്ട് ഓടിപ്പോകുന്ന മകള് ഇന്ന് എല്ലാവരോടും ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. അവിടെയാണ് ആ മാറ്റം. അതുപോലെ ഇന്ന് ബൈബിൾ തിരുവചന വായന എനിക്ക് ഹരമാണ്, എനിക്കതില്ലാതെ പറ്റില്ല, എന്ത് ചെയ്തുകൊണ്ട് നടക്കുമ്പോഴും ഒരു പ്രാർത്ഥന അനുഭവം, അതായത് ദൈവവിചാരം തൊഴിലാക്കിയ കുറേ വ്യക്തികളെയാണ് കൃപാസനം ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈശോയെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരനുഭവം, ഏത് ജോലി എടുത്താലും ദൈവവിചാരം. അപ്പോഴത് തീർച്ചയായും അത് തന്നെയാണ് ഈശോ പറയുക. പ്രാർത്ഥന മാത്രം കൊണ്ട് ജീവിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയും പ്രവർത്തനവും, അതുതന്നെയാണ് കൃപാസനവും ചെയ്യുന്നത്. ഇന്ന് ഇവിടെ വന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, എല്ലാമുണ്ട്. എന്നാൽ തകർന്നു പോയില്ല. അവിടെയെല്ലാം പിടിച്ചു നിൽക്കുവാനായിട്ട് കൃപാസനത്തിലെ ഉടമ്പടി, അതായത് ഇവിടെ വരുന്നതും ഇവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തത് മുതലുണ്ടാകുന്ന കൃപകളുടെ ഒരു പെരുമഴ, അതാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.